മത്സ്യബന്ധനമേഖലയിൽ രൂക്ഷമായ വർദ്ധിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. മത്സ്യമില്ലാഴുകയും ഡീസൽ വിലക്കയറ്റം മൂലം മത്സ്യബന്ധന സാധ്യത വളരെ വിരളമായിക്കൊണ്ടിരിക്കുന്നു. ബോട്ടുകളുടെ പ്രവർത്തനം ചുരുക്കി ഈ പ്രസ്ഥാനത്തിൽ തന്നെ നിർജ്ജീവമായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിനിടയിലാണ് കേരള സർക്കാരിൻ്റെയും കേന്ദ്ര സർക്കാരിൻ്റെയും പല വക പുതിയ പുതിയ നിയമങ്ങൾ കൊണ്ടുവരുന്നത്. ഇപ്പോൾ മത്സ്യ വിപണന ഗുണനിലവാര പരിപാലന നിയമം ഉണ്ട്, വന്നിട്ട് നടത്തിപ്പിലോട്ട് വരണമുള്ള നിയമമായിട്ടുണ്ട്. പക്ഷേ ഗുണപരിപാലനം വളരെ നല്ലതാണ്, നമ്മൾ അംഗീകരിക്കാൻ അറിയണം. നമ്മൾ പണ്ട് പറഞ്ഞിട്ടുണ്ട് ഇവിടെ അവർ അങ്ങോടി എന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഞങ്ങൾ ബോട്ട് സംഘടനകളൊക്കെ പണ്ട് അങ്ങോടി എന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട്. അന്യ സംസ്ഥാനങ്ങളിൽ നിന്ന് വരുന്ന ബോട്ടുകൾ വളരെ മാസങ്ങളെത്തി മീനുമായിട്ട് വരികയും കേരളത്തിൻ്റെ കാസർഗോഡ് മുതൽ കന്യാകുമാരി വരെ മുനമ്പം മീൻ എന്നും പറഞ്ഞുകൊണ്ട് ബോട്ടുകൾ വെച്ച് വിൽപ്പന നടത്തുകയും ചെയ്യുന്നതിലൂടെ വളരെ ബുദ്ധിമുട്ട് മുനമ്പം മേഖലയിൽ മത്സ്യബന്ധനത്തിൻ്റെ വിപണനത്തിന് വരുമായിരുന്നു. അത് ഞങ്ങൾ ശ്രദ്ധയപ്പെടുത്തിയിട്ട് പോലും ഇതുവരെ അത് ഇപ്പോൾ ബഹുമാനപ്പെട്ട മന്ത്രി അതിന് താല്പര്യം എടുത്ത് പലതും നടത്തിയിട്ട് അത് നമ്മൾ സ്വാഗതാർഹം. പക്ഷെ വിപണന മേഖലയിൽ സർക്കാർ ഇടപെടുമ്പോൾ അതിൻ്റെ ഗുണം മത്സ്യത്തൊഴിലാളിക്കോ മത്സ്യ ബന്ധന യാനങ്ങൾക്കോ അത് കിട്ടാതെ വരുന്ന ഒരവസ്ഥയാണ്. കാരണം അതിൻ്റെ പ്രവർത്തനം ഈ മീനൊരു സാധനം ഇല്ലെങ്കിൽ എക്സ്പോർട്ട് ചെയ്യുന്ന ഐറ്റം വളരെ വിദേശ നാണ്യം നേടിത്തരുന്ന നമ്മളുടെ ഒരു പ്രസ്ഥാനമാണ് മത്സ്യബന്ധന മേഖല. അതിൽ ഈ എക്സ്പോർട്ട് ചെയ്യുന്ന ഐറ്റം രാവിലെ വരുന്ന മീന് ഒരു വില, ഒരു മണിക്കൂർ കഴിയുമ്പോഴേക്കും അതിൻ്റെ ക്വാളിറ്റിയിൽ മാറ്റം വരും. കരക്കോട്ട് ഇറങ്ങിക്കഴിഞ്ഞിട്ട് ക്വാളിറ്റിയിൽ, അതായത് ഹോള് പാക്ക് ചെയ്യുന്നതിനൊരു വില, ക്ലീൻഡ് പാക്ക് ചെയ്യുന്നതിനൊരു വില, പ്രോസസ്സ് ചെയ്യുന്നതിനനുസരിച്ച് വിലകളിൽ മാറ്റം വരും. അപ്പോൾ സർക്കാർ ഒരു വില നിശ്ചയിച്ചാൽ ആ വിലക്ക് വൈകിട്ട് വരും ബോട്ടുകാരുടെ മെറ്റീരിയൽ മത്സ്യ വ്യാപാരികളോട് എടുക്കണമെന്ന് പറഞ്ഞാൽ അത് പ്രാബല്യത്തിൽ വരില്ല. ഓരോ ക്വാളിറ്റിക്ക് അനുസരിച്ചാണ് സർക്കാർ ചിലപ്പോൾ 50 രൂപ വെക്കണ സാധനം ചിലപ്പോൾ 75 രൂപക്ക് വരെ എടുക്കാൻ ആളുണ്ടാവും, കാരണം ക്വാളിറ്റി അനുസരിച്ച്. അപ്പോൾ ആ വിപണന മേഖലയിൽ സർക്കാർ ഇടപെടുമ്പോൾ അതിനുള്ള ഗുണം കിട്ടില്ല. പിന്നെ ഡീസൽ വിലക്കയറ്റം കേന്ദ്രത്തിൻ്റെ കേരളത്തിൻ്റെയും നമ്മൾ അടിച്ചേൽപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഏറ്റവും വലിയൊരു ബുദ്ധിമുട്ടാണ് 12 മുതൽ 15 ഈ കൊല്ലത്തിന് മുമ്പ് വരെയുള്ള ബോട്ടുകളെ ലൈസൻസ് പുതുക്കി കൊടുക്കുന്നില്ല. അത് വലിയൊരു ഭവിഷ്യത്താണ് ഇവിടെ. അങ്ങനെ പുതുക്കി കൊടുക്കാതെ ഇരിക്കുകയാണെങ്കിൽ സർക്കാരിൻ്റെ മറ്റ് സഹായം മത്സ്യബന്ധന മേഖലയിൽ കൊടുക്കണം, അത് കൊടുക്കണമില്ല. ഇപ്പം മറ്റ് അന്യ സംസ്ഥാനങ്ങളെ സംബന്ധിച്ച് ആണെങ്കിൽ അതുപോലെ ചെയ്യുന്നുണ്ട്. അത് ഇപ്പോൾ ഉദാഹരണത്തിന് ഈ സുനാമി വന്ന കാലത്ത് ഈ തമിഴ്നാടൊക്കെ ഞാനന്ന് ബിസിനസ്സുമായിട്ട് ആ സൈഡിലൊക്കെ എപ്പോഴുള്ളതാണ്. അപ്പോൾ ഈ തമിഴ്നാടെല്ലാം സർക്കാർ അന്ന് 20 ലക്ഷം രൂപ വരെ ഓരോ ബോട്ട് വെക്കുന്നതിന് സഹായം കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ആ ടൈമിൽ അവിടെ ഈ നാഗപട്ടണം സൈഡൊക്കെ ഞാൻ ചെല്ലുമ്പോൾ അവിടെയൊക്കെ ആദ്യമായിട്ട് സ്റ്റീൽ ബോഡി ബോട്ടുകൾ വെച്ചത് തന്നെ ആ സർക്കാരിൻ്റെ സഹായത്തോടുകൂടിയാണ്. നമ്മുടെ ഈ മുടമ്പത്തേക്ക വിദഗ്ധരായ ജോലിക്കാരൊക്കെയാണ് അവിടെ പോയി അത് ചെയ്തത്. അപ്പം അങ്ങനെ മറ്റ് സംസ്ഥാനങ്ങളിൽ സർക്കാരിൻ്റെ സഹായമുള്ളതുകൊണ്ട് ഇത് അഡ്ജസ്റ്റ് ചെയ്തു പോകുന്നു. പക്ഷെ ഇവിടുത്തെ പ്രസ്ഥാനം ഇത് കൂട്ടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എന്തുകൊണ്ടും ഈ പ്രസ്ഥാനം നിലനിർത്തി പോകണമെങ്കിൽ അത് സർക്കാരിൻ്റെ ശ്രദ്ധപ്പെടുത്തിയേ പറ്റൂ. അതിന് ഓരോ സ്ഥലത്തും മേഖലാ തലത്തിൽ കൺവെൻഷൻ നടക്കുകയാണ്. നമ്മുടെ കൊല്ലത്ത് മേഖലാ തലത്തിൽ കൺവെൻഷൻ നടന്നു, വൈപ്പിനിൽ നടന്നു, എറണാകുളം ജില്ലയിൽ ബേപ്പൂര് നടന്നു, മുനമ്പം മേഖലയിൽ ഇതുവരെ നടത്തിയിട്ടില്ല. അതിൻ്റെ കൺവെൻഷനാണ് നാളെ ഞങ്ങൾ നടത്താൻ ഉദ്ദേശിക്കുന്നത്. അതിലൂടെ മുനമ്പം മേഖലയിലും മറ്റുള്ള എല്ലാ മേഖലയിലുള്ള ഒരുമിച്ചിട്ട് കൂട്ടായിട്ട് ഇതിനുള്ള മാർഗങ്ങൾ ശ്രദ്ധപ്പെടുത്ത് സർക്കാരിനെ ശ്രദ്ധപ്പെടുത്താൻ വേണ്ടി ഏതെല്ലാം തരത്തിൽ മുന്നോട്ട് പോകണോ ആ രൂപത്തിൽ മുന്നോട്ട് പോവുക എന്നുള്ളതാണ് ഈ കൺവെൻഷൻ്റെ ഉദ്ദേശം. ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്കറിയാം, പ്രധാനമായിട്ടും നേരത്തെ ചെയർമാൻ സൂചിപ്പിച്ചതുപോലെ മത്സ്യം ഇപ്പോൾ വളരെ ദുർലഭമാണ്. രണ്ടാമത് ഇപ്പോഴത്തെ ഈ 2 വർഷമായിട്ട് തുടർച്ചയായിട്ടുള്ള ഡീസൽ വില വർധന കൃഷിയും വ്യവസായത്തെയും മത്സ്യബന്ധന മേഖലയിലും പാടെ തകർത്തിരിക്കുന്നു. അതിന് പുറമെയാണ് ഇപ്പോൾ 2-3 വർഷമായിട്ട് ഓരോ നിയമങ്ങൾ കേരള സർക്കാരെ അടിച്ചേൽപ്പിക്കുന്നത്. ഒരു ചർച്ച പോലും കൂടാതെയാണ്
ഇതിൻ്റെ ഉപഭോക്താക്കളെയായിട്ടോ അല്ലെങ്കിൽ ഇത് പിടിക്കാൻ പോണ കർഷകരെയായിട്ടോ ഒരു ചർച്ചയ്ക്ക് പോലും വേദി ഒരുക്കാതെ ഓരോ നിയമങ്ങൾ നമ്മളറിയുന്നത് പത്രങ്ങളിലൂടെയും മറ്റാണ് നിയമം ഇന്ന ഇന്ന നിയമം പാസ്സാക്കി എന്നുള്ളത്. 1984 ഈ കെഎംഎഫ്ആർ ആക്ട് പരിഷ്കരിച്ചിപ്പോൾ ഈ കഴിഞ്ഞ 2-3 വർഷം മുമ്പ് ആ പരിഷ്കരിച്ചതിൽ തന്നെ ലോകത്തൊരു സ്ഥലത്തും ഇല്ലാത്ത രീതിയിൽ ഉള്ള ഫീസ് വർധനയാണ്. അതുപോലെ തന്നെ ആ പരിഷ്കരിച്ചതിൽ ചെറുമീൻ മത്സ്യം പിടിക്കുന്നത് കുറ്റകരമാണ്, അതിനോട് ബോട്ട് ഓണേഴ്സിനും താല്പര്യമില്ല. പക്ഷേ ഇത് എങ്ങനെ പിടിക്കാം, അതെങ്ങനെ ഇംപ്ലിമെൻ്റ് ചെയ്യാം എന്ന് വരെ ഈ 4-5 വർഷമായിട്ട് സർക്കാരിനൊരു നിർദ്ദേശമില്ല. ആകെയുള്ള നിർദ്ദേശം എന്താണ്? അങ്ങനെ ഏതെങ്കിലും മത്സ്യം ബോട്ടുകളിലുണ്ടായാൽ ആ ബോട്ടുകളെ പിടിച്ച് 2.5 ലക്ഷം രൂപ ഫൈൻ അടച്ച് സർക്കാരിലേക്ക് മുതൽക്കൂട്ടുക. അതേപോലെ തന്നെ ഈ ഇതിൻ്റെ അധികാരം മുഴുവൻ ഉദ്യോഗസ്ഥരിലേക്കും ആണ് കൊടുക്കുന്നത്. അവർ ഇതിനെപ്പറ്റി എന്താണെന്നറിയാത്ത ആളുകളാണ് ഈ മത്സ്യബന്ധമേഖല ഫിഷറീസ് ഉദ്യോഗസ്ഥന്മാർ. അവർ വന്നിട്ട് എന്താണ് പറയണത്, അത് അവർ അതിനെ ചോദ്യം ചെയ്യാൻ ഞങ്ങൾക്ക് അധികാരമില്ല, കോടതിയിൽ പോയി ചോദ്യം ചെയ്യാൻ പോലും അധികാരമില്ല. ഈ നിയമത്തിൽ പറയണത് ഈ പറയുന്ന എമൗണ്ട് 2.5 ലക്ഷം രൂപയും അതുവരെ പിടിച്ചിട്ടുള്ള സംശയത്തിൻ്റെ പേരിൽ പിടിച്ചിട്ടുള്ളതാണെങ്കിൽ പോലും ആ മീൻ കിട്ടുന്ന വിലയ്ക്ക്, യഥാർത്ഥ വിലയ്ക്കല്ല കിട്ടുന്ന വിലയ്ക്ക് അവർ വിറ്റ് മുതൽ കൂട്ടും. നമ്മൾ കേസിന് പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ 5 ലക്ഷം രൂപ ഒരാഴ്ച പണിയെടുത്ത് 5 ലക്ഷം രൂപ കിട്ടണ മത്സരിക്കും, ഇവർ വിൽക്കണം 1.5 ലക്ഷം രൂപ വയ്ക്കും. ആ കേസ് നമുക്ക് അനുകൂലമായാൽ തന്നെ നമുക്ക് കിട്ടുന്നത് ആ 1.5 ലക്ഷം രൂപയാണ്. ശരിക്കും 5 ലക്ഷം രൂപ ആ ബോട്ട് ഒരാഴ്ച പണിയെടുത്ത് വരുമ്പോൾ ചിലവ് വരും, നഷ്ടത്തിലായിരിക്കും തിരിച്ചു വരുന്നത്. അതിൽ എന്തെല്ലാം ഞങ്ങൾ സംശയിക്കുന്ന കാര്യമാണ്, ഈ 1.5 ലക്ഷം ഏറ്റവും കുറഞ്ഞ വിലയ്ക്ക് വിറ്റ് കഴിഞ്ഞാൽ അതിൽ തന്നെ എന്തോ അഴിമതി നടക്കുന്നുണ്ടെന്ന് ഞങ്ങൾക്ക് ബലമായ സംശയമുണ്ട്. കാരണം യഥാർത്ഥ വില കിട്ടുന്നിടത്തോളം വിൽക്കുന്നില്ല. YP തന്നെ പല അനുഭവങ്ങളുണ്ട്, നിങ്ങൾക്കും അറിയാൻ പറ്റും. 500 രൂപ കിട്ടുന്ന മത്സ്യം 120 രൂപക്ക് തൂക്കം കൊടുത്ത ചരിത്രമുണ്ട്. ഇവിടെ മനംപത്ത ബോട്ടുകൾ അഴീക്കോട് പിടിച്ചിട്ട് ഈ അനുഭവമുണ്ട്. ഇതൊക്കെ ഞങ്ങൾ കേസിലായിട്ട് നിൽക്കണം. അപ്പോഴും ആ കേസ് ഏതെങ്കിലും വിധത്തിൽ ഞങ്ങൾക്ക് എപ്പോഴെങ്കിലും അനുകൂലമായി കിട്ടിയാൽ തന്നെ യഥാർത്ഥ വില ഞങ്ങൾക്ക് കിട്ടുന്നില്ല, അത് ഇടനിലക്കാരനോ അല്ലെങ്കിൽ ഉദ്യോഗസ്ഥ ബന്ധങ്ങൾ വേറെ വഴിക്ക് അതൊരു അഴിമതിയിലൂടെ കടന്നു പോകുന്നു എന്നാണ് ഞങ്ങൾക്ക് തോന്നുന്നത്. അതൊരു വശം. രണ്ടാമത് നേരത്തെ സൂചിപ്പിച്ച 12 മുതൽ 15 വർഷം വരെ പഴക്കമുള്ള ബോട്ടുകൾ ഒരു ഫിറ്റ്നസ് നോക്കാതെ എങ്ങും കേട്ടിട്ടില്ല. ഇങ്ങനെ സാധാരണഗതിയിൽ നമ്മൾ ബോട്ട് റിപ്പയറൊക്കെ ചെയ്ത് ഓഗസ്റ്റിൽ പണിക്ക് പോകുമ്പോൾ അതിൻ്റെ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് നോക്കിയിട്ട് അത് ഓടിക്കാൻ കഴിവുള്ളതാണെന്ന് കണ്ടിട്ടുണ്ടെങ്കിൽ ലൈസൻസ് പുതുക്കി തരും. ഇത് അതില്ല, ഒറ്റ വെടിയാണ്. 12 മുതൽ 15 വർഷം വരെ പഴക്കമുള്ള ബോട്ടുകൾ കണ്ടം ചെയ്യുക. മറ്റ് സംസ്ഥാനങ്ങളിൽ ഈ നിയമം കൊണ്ടുവരുന്നുണ്ട്, പക്ഷേ അതിന് അനുകൂലമായ അന്തരീക്ഷം ഉണ്ടാക്കുന്നുണ്ട്. ഇപ്പോൾ ഗുജറാത്തിലെ 24 മീറ്റർ വരെയാണ് ആ അവിടുത്തെ കണക്ക്. ആ 24 മീറ്ററിലുള്ള ബോട്ടുകൾക്ക് അവർ ടാർജറ്റ് ഇട്ടിട്ടുണ്ട്. അതിൻ്റെ 1/3 പൈസ ഈ ബോട്ടിൽ പോകുന്ന തൊഴിലാളികളും മുതലാളികളും മുടക്കിയാൽ മതി, ബാക്കി സർക്കാരിൻ്റെ സബ്സിഡി ഉണ്ട്. ഇവിടെ അതൊന്നുമില്ല. മാത്രമല്ല ഈ നിയമത്തിൽ തന്നെ ഇപ്പോൾ ഈ അടുത്ത കാലത്ത് ഒരു പുതിയതായിട്ട് വന്നിരിക്കുന്നത് എന്താണ്, 36 അടി ബോട്ട് ഇറക്കിയാൽ പോലും 26,500 രൂപ ഫീസ് അടക്കണം. നിയമത്തിൽ അത് പറയുന്നില്ല. നിയമത്തിൽ 20 മീറ്ററിൽ താഴെയുള്ള ബോട്ടുകൾക്ക് നിലവിലുണ്ടായിരുന്നു, അതിപ്പോൾ പുതിയ അമെൻമെൻറ്റ് വന്നിരിക്കുന്നു, 26,500 രൂപ. അതായത് ഈ മേഖലയിൽ നിന്ന് എല്ലാവരും തുടച്ചു നീക്കപ്പെടണം. ഇതാണ് ഞങ്ങൾക്ക് മനസ്സിലാക്കുന്നത്. അതുപോലെ തന്നെയാണ് ചിലപ്പോൾ സേവി സൂചിപ്പിച്ചതുപോലെ ഈ വിപണന പുതിയ നിയമം. ആ നിയമത്തിൽ എന്താ പറയുന്നത്, മത്സ്യ തൊഴിലാളി പോയി പിടിക്കുന്ന മത്സ്യം എവിടെന്ന് പിടിക്കുന്നു എന്നുള്ള സത്യവാങ്മൂലം കൊടുക്കണം. എവിടെന്ന് പിടിക്കുന്നു എന്നുള്ള സത്യവാങ്മൂലം കൊടുത്ത് അത് തെറ്റാണെന്ന് ആ ഉദ്യോഗസ്ഥന് തോന്നിയാൽ അയാളെ ശിക്ഷിക്കാനുള്ള അധികാരം ഈ ഉദ്യോഗസ്ഥന് കൊടുക്കണം. അതായത് അവൻ്റെ പൂർണ്ണമായ സ്വാതന്ത്ര്യം എടുത്ത് കളയാണ്. ആ മീൻ പിടിച്ചു കൊണ്ടുവന്നു കഴിഞ്ഞാൽ സർക്കാർ നിശ്ചയിക്കുന്ന സ്ഥലത്ത് അത് എത്ര നോട്ടിക്കൽ മൈൽ അകലെ കൊണ്ട് അല്ലെങ്കിൽ എത്ര അകലെ, ഇപ്പോൾ കാസർഗോഡ് പോലെ പിടിച്ചാണെങ്കിലും മോനമ്പത്തുനിന്ന് ഓപ്പറേറ്റ് ചെയ്യുമ്പോൾ മോനമ്പത്തുനിന്ന് കൊണ്ടുവന്ന് വിൽക്കണം. ഒരു ദിവസം ഇന്ധനം കത്തിച്ച് ഇവിടെ കൊണ്ടുവന്ന് വിൽക്കണം. അത് സർക്കാർ നിശ്ചയിക്കുന്ന ഉദ്യോഗസ്ഥൻ പറയുന്ന ആളെ വിൽക്കാൻ പാടില്ല എന്ന് പറഞ്ഞാൽ സ്വന്തം മുതൽ മുടക്കി ഉണ്ടാക്കിയ പ്രസ്ഥാനം പോയി വന്നു കഴിഞ്ഞാൽ, മീൻ പിടിച്ച് വന്നു കഴിഞ്ഞാൽ എനിക്ക് യാതൊരു അധികാരവും ഇല്ല പിന്നെ.
പിന്നെ സർക്കാർ നിയോഗിക്കുന്ന കുറച്ച് ആളുകളാണ് അത് കൈകാര്യം ചെയ്യുന്നത്. അവർ പറയുന്ന വിലയ്ക്ക് അവർക്ക് ഇഷ്ടമുള്ള വിലയ്ക്ക് വിൽക്കുക, അതാണ് അതിൽ നിന്ന് മനസ്സിലാക്കുന്നത്. അത് മത്സ്യത്തൊഴിലാളി സ്വതന്ത്രമായ അവകാശങ്ങൾ കംപ്ലീറ്റ് ഇല്ലായ്മ ചെയ്യുക. ഇത്തരം നിയമങ്ങൾ പൂർണ്ണമായിട്ടും പിൻവലിക്കണമെന്ന് ഞങ്ങളുടെ ആവശ്യം. എനിക്ക് പ്രധാനമായിട്ടും പറയാനുള്ളത് ഈ വ്യവസായത്തിൽ നിന്ന് നിലനിൽക്കുന്ന ഭീഷണി ഇത് നിലവിൽ കൊണ്ടുനടക്കാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇതിപ്പോൾ 5-6 പേരുകൂടി ഷെയർ ചെയ്യുന്നൊക്കെയാണ് ഓരോ ബോട്ടുകൾ, വിലക്കെടുത്തായാലും പുതിയതായിട്ട് ഉണ്ടാക്കിയാലും മലമ്പത്ത് പ്രത്യേകിച്ച് മലമ്പത്ത് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. അത് ഈ അവസരത്തിൽ ഇപ്പോഴത്തെ പ്രവർത്തന നഷ്ടം കണക്കാക്കി ഓരോ ബോട്ടുകളും നഷ്ടത്തിലേക്ക് ഉപ്പ് കുത്തിക്കൊണ്ടിരിക്കുകയാണ്. അത് നഷ്ടപ്പെട്ട് 5-6 കൊല്ലമൊക്കെ പ്രവർത്തിച്ച് നഷ്ടപ്പെട്ട് കഴിഞ്ഞിട്ട് അത് എങ്ങനെയെങ്കിലും വിറ്റ് തൽക്കാലം നിലവിലുള്ള നഷ്ടങ്ങൾ നികത്താനായിട്ട് ശ്രമിച്ചാൽ അതുപോലും നടക്കാൻ പറ്റാത്തൊരു സാഹചര്യമാണ് നിലവിലുള്ളത്. കാരണം എന്താ വെച്ചാൽ ഇപ്പോൾ നമ്മൾ ഈ കേരള സ്റ്റേറ്റിലുള്ള ബോട്ടുകൾ മറ്റുള്ള സംസ്ഥാനങ്ങളിലുള്ള ആളുകൾക്ക് കൊടുക്കാൻ തീരുമാനിച്ചാൽ ഇവിടെ നിന്ന് ലൈസൻസ് വരെയും ട്രാൻസ്ഫർ ചെയ്ത് തരാൻ പറ്റാത്തൊരു സാഹചര്യമാണ് നിലവിലുള്ളത്. അങ്ങനെ ചെയ്യണമെങ്കിൽ തന്നെ അവിടുത്തെ ഫിഷറീസ് ഡീഡ് NOC കിട്ടിയാലും മാത്രമേ അവർക്ക് ചെയ്യാൻ പറ്റുള്ളൂ എന്നുള്ളതാണ് അവരിപ്പോൾ ആവശ്യപ്പെടുന്നത്. അത് ഒരു കാരണവശാലും പറ്റാത്തൊരു സ്റ്റേജാണ് ഇപ്പം നിലനിൽക്കുന്നത്. അതിന് ഒരു വ്യത്യാസം ഗവൺമെൻറ് അല്ലെങ്കിൽ മന്ത്രി ഇടപെട്ട് ഉണ്ടാക്കി തരണമെന്നാണ് ഒരു അഭിപ്രായം എനിക്ക് പറയാനുണ്ട്.